തങ്കുപൂച്ചയുടെയും മിട്ടുപൂച്ചയുടെയും കഥ കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഇനി ഗോത്ര ഭാഷയിലും കേൾക്കാം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനം അവരുടെ ഭാഷയിൽ തന്നെ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് വയനാട് അപ്പാട് ജി എൽ പി സ്കൂളിലെ അധ്യാപിക ശ്രീജയാണ് ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പഠനം സുഗമമാക്കാനായി സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ നിയമിച്ച ഗോത്രബന്ധു അധ്യാപികമാരിൽ ഒരാളാണ് ടീച്ചർ തങ്കുപ്പൂച്ചയുടെ കഥ പറയുകയാണ് ആരോടാണെന്നല്ലേ മലയാളമല്ല ഗോത്ര വിഭാഗങ്ങളുടെ മാതൃഭാഷ വിവിധ ആദിവാസി വിഭാഗങ്ങൾ സംസാരിക്കുന്ന വാമൊഴി ഭാഷകളിലല്ലാതെയുള്ള പഠനം ആദിവാസി വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ ഇത് പരിഹരിക്കാൻ ഗോത്ര ഭാഷയിൽ പാഠപുസ്തകങ്ങൾ വരെ തയ്യാറാവുന്നുണ്ട് ഇതിനിടെയാണ് കോവിഡ് എത്തിയത് അപ്പോൾ ഓൺലൈൻ പഠനത്തിലേക്കും ഈ രീതി മാറി ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന പാഠഭാഗങ്ങൾ ഉടൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെത്തും മഞ്ജു കൃഷ്ണജ ശ്രീജ സിനി അഞ്ജു എന്നിവരും പണിയ അടിയ കുറിച്ച ഊരാളി ഭാഷകളിൽ പാഠഭാഗങ്ങൾ എടുക്കുന്നുണ്ട് സ്വന്തം ഭാഷയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ആദ്യഘട്ടത്തിൽ തന്നെ ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തു തന്നെ മാതൃകയാവുന്ന ഈ പഠന രീതി വിദ്യാർത്ഥികൾക്കരികിലെത്തും അനൂപ് കയാർ കൈരളി ന്യൂസ് വയനാട്